എക്കണോമിക് ടൈംസിലെ പത്രപ്രവർത്തനായിരുന്ന ജോ എസ് കറിയുടെ ഫോർത്ത് എസ്റ്റേറ്റ് ടു റബ്ബർ എസ്റ്റേറ്റ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് തിരുവനന്തപുരത്ത് പുസ്തകം പ്രകാശനം ചെയ്തത്. ഏതു കാര്യത്തിലും സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 50-ാം വയസ്സിൽ പത്രപ്രവർത്തകന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ജോ തന്റെ 28 വർഷത്തെ പത്രപ്രവർത്തന ജീവിതം വളരെ സരസമായി കാര്യമാത്ര പ്രസക്തമായി വിവരിക്കുന്ന പുസ്തകമാണ് ഫോർത്ത് എസ്റ്റേറ്റ് ടു റബ്ബർ എസ്റ്റേറ്റ്. ആനന്ദകരമായിരുന്നു പത്രപ്രവർത്തകന്റെ ജോലി എന്ന് പറയുന്ന ജോ, പക്ഷേ ഒരു മണിക്കൂർ കൂടി ഓഫീസിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് പത്രപ്രവർത്തകരാരും മരണക്കിടക്കയിൽ പോലും പറയില്ലെന്നും വിവരിക്കുന്നു. മാത്രമല്ല 94 വയസ്സായ തന്റെ പിതാവിനൊപ്പം അദ്ദേഹത്തെ പരിചരിച്ചുണ്ടാകണമെന്ന ആഗ്രഹമാണ് ജോലിയിൽ നിന്നും പിരിഞ്ഞ് അപ്പൻ സമ്പാദിച്ച റബ്ബർ എസ്റ്റേറ്റിലേക്ക് പോകാൻ പ്രേരണയെന്നും ജോ പറയുന്നു. പുസ്തകം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രകാശനം ചെയ്തു. ഈ 28 കൊല്ലക്കാലത്തെ പത്രപ്രവർത്തനത്തിൽ നിന്നുള്ള അനുഭവ പാഠം എന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനും എൻ്റെ കാലഘട്ടത്തിലെ പത്രപ്രവർത്തകരൂടി ഈ നാടിനെ കുളമാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു. പൂർണ പബ്ലിക്കേഷൻസാണ് പുസ്തകത്തിൻ്റെ പ്രസാധകർ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇറക്കിയിട്ടുള്ള പുസ്തകത്തിന് 90 രൂപയാണ് വില. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.